Hi friends, welcome. Hand embroidery cross stitch ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് മാറ്റി ഫാബ്രിക് ആണ്. ഈ ക്ലോത്തിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാണ്. ഇതല്ലാതെ സാധാരണ ഇതിൽ ഈ ക്ലോത്തിലും ചെയ്യാം. സൂചി എംബ്രോയിഡറി ചെയ്യുന്ന നൂല് ഉപയോഗിച്ചിട്ട് ഇതില് സ്ക്വയർ ഷേപ്പ് വ്യക്തമായിട്ട് കാണാം. ഈ ടൈപ്പ് ത്രെഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് തരത്തിലുള്ള എടുക്കാം. ഇത് സ്ക്വയർ ഷേപ്പ് കണക്കാക്കിയിട്ട് ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തയ്ക്കുക. ഇങ്ങനെ എത്ര എണ്ണം ചെയ്യേണ്ടത് അത്രയും സ്റ്റിച്ച് ഇതുപോലെ ചെയ്യുക. ഇനി ഇത് തിരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. ലാസ്റ്റിന്ന് ഫസ്റ്റിലേക്ക് ആയിട്ട് ക്രോസ് സ്റ്റിച്ച് രണ്ട് തരത്തിൽ ചെയ്യുക, ഡാനിഷും ട്രഡീഷണൽ മെത്തേഡും. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ക്രോസ് സ്റ്റിച്ച് ഡിസൈൻ ചെയ്തെടുക്കുക. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു ഡിസൈനാണ്. ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് വെക്കാം. ഇത് ടേബിൾ ക്ലോത്ത്, കുഷ്യൻ കവർ അങ്ങനെയൊക്കെ ചെയ്യാം. നീളത്തിൽ നേരത്തെ ചെയ്തിരുന്ന സ്റ്റിച്ച് ഇത് താഴത്തേക്കോ അല്ലെങ്കിൽ ഒറ്റ സ്റ്റിച്ചായിട്ടോ ചെയ്യാനും ഇതുപോലെ ഓരോ സ്റ്റിച്ച് മുഴുവനാക്കിയിട്ട് അടുത്തത് ചെയ്യാം. ആദ്യം ചെയ്ത് നമ്മൾ ഒരു റോ ചെയ്തിട്ട് പിന്നെ തിരിച്ചിട്ട് ചെയ്യുകയാണല്ലോ ചെയ്ത്. ഇത് ഓരോന്ന് കംപ്ലീറ്റ് ആക്കാം സ്റ്റിച്ച്. ഇത് സാരിയിലും ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഡിസൈൻ. നല്ല ഡിസൈനൊക്കെ കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാം. ഇത് കൗണ്ടേഡ് എംബ്രോയിഡറി എന്നാണ് പറയുക. ഇതിന് എണ്ണയിട്ടാണ് സ്റ്റിച്ച്, ഡിസൈൻ്റെ എണ്ണം കണക്കാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ രണ്ട് രീതിയിൽ ചെയ്യുന്നത് തന്നെ വ്യത്യാസത്തിലും ചെയ്യുന്നുണ്ട്.
ഇതിങ്ങനെ ക്രോസായിട്ട് ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റിൽ അങ്ങനെയാണ് എടുത്തത്. ഇത് ബാക്കിൽ നിന്ന് ഫസ്റ്റിലേക്കായിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഒന്ന് തരത്തിൽ ചെയ്യുന്നത് ഇങ്ങനെ എടുത്തിട്ട് സ്റ്റിച്ച് എടുത്തിട്ട് അടുത്തത് തിരിച്ചിട്ടും ചെയ്യാം. ഇതിലും വ്യത്യാസമാക്കി ചെയ്യാൻ താഴെ നിന്ന് കുത്തി മേലേക്ക് ആണ് എടുത്തത്. അതിന് പകരം മേലെ നിന്ന് സ്റ്റിച്ച് എടുത്തിട്ട് താഴത്തേക്ക് എടുക്കാം. അങ്ങനെയും ചെയ്യാം. വേറെ വിധത്തിലും ഇതിൽ ചെയ്യുന്ന എന്തുണ്ട്. ഇത് ഞാൻ ചെയ്തതിൻ്റെ ബാക്ക് ഭാഗമാണ്.